നമസ്കാരം. ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട പ്രധാന മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുല വൈനിയാടെന്ന കമ്പനി ഇന്നാണ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുക. 357 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള IPO ആയിരുന്നു സുല വൈനിയാടെന്ന കമ്പനി കൊണ്ടുവന്നത്. JMC പ്രോജക്റ്റ് എന്ന കമ്പനിക്ക് NCLT സൈഡിൽ നിന്നും കൽപ്പത്താരു പവർ ട്രാൻസ്മിഷൻ എന്ന കമ്പനിയിൽ അമാൽഗമേറ്റ് ആകുന്നതിനാവശ്യമായ അപ്രൂവൽ ലഭിച്ചു. കഴിഞ്ഞ ദിവസം സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് എന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. ഈ മീറ്റിംഗ് ഔട്ട്കം പരിശോധിച്ചാൽ ഫ്യൂച്ചറിൽ ഇക്വിറ്റി ഷെയറുകളായി കൺവെർട്ടബിൾ ആയേക്കാവുന്ന 60 ലക്ഷം വാറണ്ടുകൾ ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ വാറണ്ടും 212 രൂപ പെർ വാറണ്ട് എന്ന റേറ്റിലായിരിക്കും ഇഷ്യൂ ചെയ്യുക. ഇത് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. KKR ഗ്രൂപ്പ് സപ്പോർട്ട് ചെയ്യുന്ന JB കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനി ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസിൽ നിന്നും റാസേൽ ഫ്രാഞ്ചൈസിയെ അക്വിസിഷൻ ചെയ്തു. 313 കോടി രൂപയ്ക്കാണ് ഈ അക്വിസിഷൻ നടന്നത്. ഇതുവഴി JB കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിക്ക് ഗ്ലെൻമാർക്സിൻ്റെ കാർഡിയായിക് ബ്രാൻഡായ റാസേൽ എന്ന ബ്രാൻഡിനെ ലഭിച്ചിട്ടുണ്ട്. സുപ്രിയ ലൈഫ് സയൻസ് എന്ന കമ്പനി പൂനെ ബേസ്ഡ് കമ്പനിയായ എൻറിച്ച് എനർജി എന്ന കമ്പനിയുമായി ചേർന്ന് 4.68 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ ഫോട്ടോവോൾട്ടായിക് പവർ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതുവഴി സുപ്രിയ ലൈഫ് സയൻസിൻ്റെ 50% എനർജി റിക്വയർമെൻറ്റും ഗ്രീൻ എനർജി റിക്വയർമെൻറ്റ് വഴി ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ കമ്പനിയുടെ കാർബൺ എമിഷൻ 6830 ടൺ പെർ ആനം എന്ന റേറ്റിലേക്ക് കുറയ്ക്കാനും സാധിക്കും. ലൈക്ക ലാബ്സ് അനിമൽ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് കൂടി അവരുടെ ബിസിനസ് വ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അജിലിസ് ഹെൽത്ത് കെയർ എന്ന കമ്പനിയുടെ അനിമൽ ഹെൽത്ത് കെയർ ബിസിനസ്സിനെയാണ് ലൈക്ക ലാബ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിക്ക് ബ്രസീലിയൻ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റിലേക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസ് മാനുഫാക്ചർ ചെയ്യുന്ന ഇഞ്ചക്റ്റബിൾ ഫോർമുലേഷൻ അതുപോലെ തന്നെ ഓൺകോളജി ഇഞ്ചക്റ്റബിൾ യൂണിറ്റ് എന്നിവയ്ക്കാണ് ബ്രസീൽ നാഷണൽ ഹെൽത്ത് സർവീലൻസ് ഏജൻസിയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചത്. ഇത് ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽസിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. പ്രമുഖ എയ്സ് ഇൻവെസ്റ്ററായ ആശിഷ് കച്ചോലിയ ഡീലിങ്കിൻ്റെ 2.13 ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി സെൽ ചെയ്തു. 242 രൂപ പെർ ഷെയർ എന്ന റേറ്റിലായിരുന്നു ഇവിടെ ഡീലിങ്കിൻ്റെ ഷെയറുകൾ സെൽ ചെയ്തത്. ആശിഷ് കച്ചോലിയയ്ക്ക് ഡീലിങ്കിൽ ഏകദേശം 3.43% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. മാക്സ് വെഞ്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് മാക്സ് ഫിനാൻഷ്യൽ സർവീസിൻ്റെ 1.7% അല്ലെങ്കിൽ 58 ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ 679 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്ത് 400 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്തു. PSU സെഗ്മെൻറ്റിൽ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഗെയിൽ. മിറ്റ്സുക് OSK എന്ന കമ്പനിയുമായി ചേർന്ന് പുതിയ LNG കാരിയർ നിർമ്മിക്കുന്നതിന് വേണ്ടി ഗെയിൽ എന്ന കമ്പനി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഫോക്സ്കോൺ ഇന്ത്യ, പാഡ്ജറ്റ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനികൾക്ക് ലാർജ് സ്കെയിൽ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ സ്കീം വഴി PLI ഇൻസെൻറ്റീവ് ലഭിക്കുകയാണ്. ഫോക്സ്കോൺ ഇന്ത്യ എന്ന കമ്പനിക്ക് 387 കോടിയുടെ ഇൻസെൻറ്റീവും പാഡ്ജറ്റ് ഇലക്ട്രോണിക്സിന് 58 കോടിയുടെ ഇൻസെൻറ്റീവുമാണ് ലഭിക്കുക. പാഡ്ജറ്റ് ഇലക്ട്രോണിക്സ് എന്ന കമ്പനി ഡിക്സൺ ടെക്നോളജിയുടെ 100% സബ്സിഡറി കമ്പനിയാണ്. യെസ് ബാങ്കുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പരിശോധിച്ചാൽ വിജയ് ഗ്രൂപ്പ് റിയാലിറ്റിക്കെതിരായി യെസ് ബാങ്ക് ഫയൽ ചെയ്ത 420 കോടി രൂപയുടെ ക്ലെയിം NCLT റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് യെസ് ബാങ്കിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആയിട്ട് വിലയിരുത്താവുന്നതാണ്. ഭാരത് ഫോർജ് സാർലോഹ് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് നിർമ്മിച്ച് നൽകിയ ഗ്രീൻ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് ഫോർജിങ്സ് മാനുഫാക്ചർ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ സാർലോഹ് അഡ്വാൻസ്ഡ് മെറ്റീരിയൽ എന്ന കമ്പനി കല്യാണി ഗ്രൂപ്പിൻ്റെ സബ്സിഡറി കമ്പനിയാണ്. കാർബൺ എമിഷൻ റെഡ്യൂസ് ചെയ്യുന്നതിൽ കമ്മിറ്റ്മെൻ്റ് ആയ കമ്പനിയാണ് കല്യാണി ഗ്രൂപ്പ്. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് അദാനി എൻ്റർപ്രൈസസ്. അദാനി എൻ്റർപ്രൈസസിൻ്റെ സബ്സിഡറി കമ്പനിയായ അദാനി സോളാർ എന്ന കമ്പനി ലാർജ് സൈസ്ഡ് മോണോ ക്രിസ്റ്റലൈൻ സിലിക്കൺ ഇൻഗോട്ട് പ്രത്യേകിച്ചും സോളാർ ഫോട്ടോവോൾട്ടായിക് സെൽ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്ന ഇതിൻ്റെ മാനുഫാക്ചർ നടത്തിയിട്ടുണ്ട്. ഇത് അദാനി എൻ്റർപ്രൈസസ്, അദാനി സോളാർ തുടങ്ങിയ സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.